നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കൊമേഴ്സ് വിഭാഗം ഒരുക്കിയ ലോകത്ത് ഏറ്റവും അധികം വിഭവങ്ങൾ അണിനിരന്ന് മെഗാ ഓണസദ്യ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫാദർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. ഓണം മുഴുവൻ മലയാളികളുടെയും ഉത്സവമാണ്. മഹാബലി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഓണസങ്കല്പങ്ങളുള്ളത്. എല്ലാവരും ഒരുപോലെ കള്ളവും ചതിയും ഇല്ലാത്ത എല്ലാ മാതാവരും ഒരുപോലെ എന്ന രീതിയിലുള്ള മഹത്തായ സന്ദേശത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ സങ്കല്പമാകാം, പക്ഷെ ആ സങ്കല്പത്തിനൊരു വലിയ മാനസിക കൂട്ടായ്മയുടെ മാനുഷിക കൂട്ടായ്മയുടെ പ്രതീകാത്മകതയുണ്ട്. ക്രൈസ്റ്റ് കോളേജ് ഈ വർത്തമാന കാലത്ത് പ്രത്യേകിച്ചും മനുഷ്യനിങ്ങനെ സൗഹൃദങ്ങളെ ബന്ധങ്ങളെ മതിൽ കെട്ടിത്തിരിക്കുന്ന ആപത്ത് നിറഞ്ഞൊരു കാലത്ത് ഒരു വലിയ മെസ്സേജാണ് ക്രൈസ്റ്റ് കോളേജിന് പോകുന്നത്. എത്യോപ്യയിലെ ഡംപിദോളോ യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് വൈസ് പ്രസിഡന്റ് ബുലി യോഹാനസ് ടസീസ്, പ്രൊഫസർ ഡോക്ടർ മനീഷ് കിഷോർ കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി, വാർഡ് കൌൺസിലറും ക്രൈസ്റ്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന വൈസ് പ്രസിഡന്റുമായ ജെയ്സൺ പാറേക്കാടൻ, പ്രൊഫസർ കെ ജെ ജോസഫ്, ഡോക്ടർ പി എൽ ജോർജ്, പ്രൊഫസർ കെ ഒ ഫ്രാൻസിസ്, പ്രൊഫസർ പി ജി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് കോർഡിനേറ്റർ സ്മിത ആന്റണി, സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ ലക്ഷ്മി പി ആനന്ദ്, എ എൽ അഭിജിത്ത്, അതുൽ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകിയ സദ്യയിൽ 600-ലധികം പേർ ഭക്ഷണം കഴിച്ചു. 230-ലധികം വിഭവങ്ങളാണ് മെഗാ സദ്യയിൽ ഒരുക്കിയിരുന്നത്. ഇത്രയും വിഭവങ്ങളോടെയുള്ള സദ്യ ലോകത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് സ്റ്റാഫ് കോർഡിനേറ്റർ സ്മിത ആന്റണി അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭ 35-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ പൂനുള്ളൽ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ സി സി ഷിബിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹായത്തോടെ 10 സെന്റ് സ്ഥലത്ത് 1000 ചെണ്ടുമല്ലി തൈകൾ, തുമ്പത്തൈകൾ എന്നിവയാണ് നട്ടിരുന്നത്. കഴിഞ്ഞ സീസണിൽ പച്ചക്കറി കൃഷി ചെയ്ത് മിതമായ നിരക്കിൽ ജൈവ പച്ചക്കറി പ്രദേശവാസികൾക്ക് നൽകിയിരുന്നു. ഈ വർഷം ഓണത്തിന് പൂക്കളമൊരുക്കുന്നതിനുള്ള പൂവ് പ്രാദേശികമായി ഇവിടെ തന്നെ കൃഷി ചെയ്യുകയായിരുന്നു. മണ്ണ് കിളച്ച് വാരമെടുത്ത് ജൈവവളമിട്ട് മൾച്ചിംഗ് പൊതിഞ്ഞതിനു ശേഷം തൈകൾ നട്ട് ആധുനിക രീതിയിലാണ് കൃഷി ചെയ്തത്. തുടർച്ചയായി പെയ്ത മഴയെയും കീടങ്ങളുടെ ആക്രമണത്തെയും അതിജീവിച്ചാണ് പൂക്കൃഷി വിജയകരമായത്. തൊഴിലുറപ്പ് എഞ്ചിനീയർ സിജിൻ നിത്യ, എഴുത്തുകാരൻ ആർ എൽ ജീവൻലാൽ, തൊഴിലുറപ്പ് മാറ്റ് ബീന കാടശ്ശേരി, സി ഡി എസ് മെമ്പർ സുനിത പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അംഗനവാടി ടീച്ചർ ശോഭന സ്വാഗതവും വി എസ് സജി നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. 7 ഭാഷകളിലായി 31 ഗാനങ്ങൾ പാടി ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ കെ ജി വിഭാഗത്തിലെ കൊച്ചുമിടുക്കി ഭാവയാമി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. എസ് എൻ പി എസ് മാനേജർ എം എസ് വിശ്വനാഥൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി ദേവിക സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. എസ് എം സി ചെയർമാൻ പി എസ് സുരേന്ദ്രൻ സ്വാഗതവും കലോത്സവം കൺവീനർ ആശാമോഹൻ നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജത്തിന്റെയും എസ് എൻ വൈ എസിന്റെയും എസ് എൻ ഡി പി മുകുന്ദപുരം യൂണിയന്റെയും ഇരിങ്ങാലക്കുടയിലെ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 10 നടക്കുന്ന ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പതാക ഉയർത്തൽ, സർവൈശ്വരി പൂജ, പ്രഭാഷണം, പ്രസാദ ഊട്ട്, അഖില കേരള പൂക്കള മത്സരം, ഘോഷയാത്ര, പൊതുസമ്മേളനം എന്നിവയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയിൽ 1500 പേർ പങ്കെടുക്കുമെന്ന് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം, സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എസ് എൻ ബി എ സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ അധ്യക്ഷത വഹിക്കും.
SNDP മുകുന്ദപുരം യൂണിയൻ നേതാക്കളും ജനപ്രതിനിധികളും ഘോഷയാത്രയിലും പൊതുസമ്മേളനത്തിലുമായി പങ്കെടുക്കും. SNBA സമാജം സെക്രട്ടറി വേണു തോട്ടുങ്ങൽ, ട്രഷറർ ദിനേഷ് കുമാർ എളന്തോളി, സമാജം വികസന കമ്മിറ്റി ജനറൽ കൺവീനർ MK വിശംബരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. സ്നോ വ്യൂ ബ്രിംഗ്സ് ഔട്ട് ദ ക്വീൻ ഇൻ മീ. സ്നോ വ്യൂ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട, തൃശൂർ.